പതിനൊന്നാമധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 9-10 വേദഭാഗങ്ങൾ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഈ ഭാഗ്യത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൊടുക്കുന്ന സ്തോത്രം പറയാമോ? ഓക്കെ, ഇനി ആരും വേദവസ്തു ഒന്ന് വായിച്ചുകൊണ്ടിരിക്കരുത്. എന്റെ മുഖത്തുമൊക്കെ ശാന്തമായി നമുക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം. എബ്രായ വിശ്വാസികളെ, യഹൂദാ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം കൂടെ നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ, അന്നത്തെ പുരാതന മതമായിരുന്ന എബ്രായ മതത്തിന്റെ തായ്വേരുകളെ പൊളിച്ച് സുവിശേഷത്തിന്റെ സത്യത്തിന്റെ വെളിപ്പാടിനാൽ കൃപയിലേക്ക് വന്ന ഈ ദൈവമക്കൾ ഒത്തിരി ത്യാഗം സഹിച്ചാണ്, വില കൊടുത്താണ് വിശ്വാസത്തിൽ നിലനിന്നത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും ക്രൂരമായ പീഡകളും അവരെ മാനസികമായി അങ്ങ് തളർത്തി. മനസ്സും മടുത്ത് അവരുടെ ദൈവം ഇടപെടുമെന്ന് പ്രതീക്ഷിച്ച പല മേഖലകളിലും അവരുടെ ചിന്തയ്ക്കനുസരിച്ച് ദൈവിക ഇടപെടൽ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതിന്റെ മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഇടപെടുമെന്ന് ചിന്തിച്ച പല സ്ഥലത്തും ദൈവിക ഇടപെടൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ആ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാതെ വന്നപ്പോ വെച്ച ചുവടുകൾ പിഴച്ചുപോയോ? ഇറങ്ങിത്തിരിച്ച മാർഗം തെറ്റായിരുന്നു, വിട്ടുപോന്നതായിരുന്നു അല്പം കൂടെ മെച്ചമെന്നുള്ള ചിന്ത അവരുടെ അകത്തു വന്നിട്ട് ആത്മീകമായി മൂല്യരാഹിത്യങ്ങൾ ഉണ്ടായി, വിശ്വാസത്തിൽ അപജയം സംഭവിച്ച് വിട്ടുപോകുന്നതിലേക്ക് മനസ്സ് തിരിയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ അവരെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ദൈവം ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങൾ വെച്ച ചുവട് പിഴച്ചെന്ന് ചിന്തിക്കണ്ട, ഇറങ്ങിത്തിരിച്ച മാർഗത്തെ തെറ്റിദ്ധരിക്കണ്ട, നിങ്ങൾ ഈ മാർഗത്തിനു വേണ്ടി വില കൊടുത്തു നിന്നുകൊള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിലൂടെ അവരെ ബോധവൽക്കരിക്കുകയാണ്. മനസ്സിലായ ദൈവമകൾ മാത്രം കരം ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ശ്രദ്ധിക്കുക, എനിക്ക് ആ ഭാഗത്ത് ധാരാളം ചിന്തകൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന്റെ വേറൊരു വശത്തേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ഒരു കൂട്ടം ഭക്തന്മാരുടെ ചരിത്രം, ഭക്തമതികളുടെ ചരിത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ട് ലേഖനകർത്താവ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുകയാണ്. അങ്ങനെ വിശ്വാസവീരന്മാരുടെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ ആവുമ്പോൾ 11-ാം അധ്യായം 1-ാമത്തെ വാക്യമൊക്കെ നമ്മൾ സത്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് പറഞ്ഞ വിശ്വാസം, എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്യമല്ലേ വിശ്വാസം എന്നതോ? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. നമ്മളതിനെ ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, ഒന്ന് 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 പറഞ്ഞു പോകോളാം, എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യണം. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ. പിന്നെ ഞാൻ തെറ്റിച്ച് പറഞ്ഞു, നിങ്ങൾ തെറ്റിച്ച്, ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് എന്താ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാനാ ഞാൻ മനഃപൂർവ്വം. ആശിക്കുന്നതിന്റെ കാണാത്ത കാര്യങ്ങളുടെ അടിവരയിട്ടെ. നമ്മൾ വിശ്വാസത്തിന് കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താ? നമ്മൾ പറയുന്നത് എന്നാ കാറ് വേണം, ആ കാറിന്റെ പടം വരയ്ക്കെ, കളർ കൊടുക്കെ, എന്നിട്ട് പേപ്പർ ഉരുട്ടി കൈ പിടിച്ചോണ്ട് പറ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ കാണാത്ത കാര്യം കൂടെ. ഒരിടയ്ക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രവണതയായിരുന്നു, ഇന്നത് കുറുപയാൽ ഇല്ലെന്നാ എന്റെ തോന്നല്, ഉണ്ടെങ്കിൽ മാറ്റുന്നതാ നല്ലത്. ഏതെങ്കിലും ഒരു ഫ്ലോട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ 1 രൂപ വെള്ളിക്കാശ് കൊണ്ട് കുഴിച്ചിടുക ആരും കാണാതെ. എന്നിട്ട് വിശ്വാസത്താ പറയണ, എന്നാ പറയണ വിശ്വാസം എന്നതോ എന്റെ തമ്പുരാനെ. അങ്ങനെ എല്ലാരും കൂടെ 1 രൂപ ഇടാൻ തുടങ്ങിയ മറ്റാർക്കും ഇവിടെ സ്ഥലം വാങ്ങാൻ കാണുകയില്ല.
സഹോദരങ്ങളെ, വേദപുസ്തകത്തെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ചാടാനേരം നമുക്ക് ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മകൾ കുറുക്കു വഴികളിലൂടെ സമ്പാദിക്കാനുള്ള ഒറ്റമൂലി അല്ല ദൈവവും ദൈവ വചനവും എന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ കാര്യം ഞാൻ ഒന്നുകൂടെ കാര്യത്തെ കരമുയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എബ്രായ ലേഖനം മുഴുവൻ ഒന്ന് വായിച്ചാൽ മതി. വിശ്വാസത്താൽ സിംഹത്തിന്റെ വാ അടച്ചവര്, വിശ്വാസത്താൽ തീയുടെ ബലം ഉറക്കെ പറ, വിശ്വാസത്താൽ വാലിന്റെ വായ്ത്തലേക്ക്, വിശ്വാസത്താൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അതൊക്കെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം. പക്ഷെ ആ ഭാഗം കൊണ്ട് അവസാനിച്ചില്ല, മറുഭാഗം പറയുമ്പോഴാണ് ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായത്. മറുഭാഗം പറയാണേ, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ചില ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദിയേറ്റു. വിശ്വാസത്താൽ സിംഹത്തിന്റെ വാ അടച്ചതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണെന്നറിയാമോ? സിംഹം അവനെ അവനെതിരെ ആലറി വന്ന് അവന്റെ മാംസം പിച്ചി കീറുമ്പോൾ മരണവുമായി മൽപ്പിടുത്തം നടത്തുമ്പോൾ ആ മരണവുമായി മൽപ്പിടുത്തം നടത്തുന്ന അവസാന ശ്വാസത്തിലും ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഈ വിശ്വാസത്തിന് വേണ്ടി ഈ സിംഹത്താൽ പിച്ചി ചിന്തപ്പെടേണ്ടി വന്നാലും എന്റെ ദൈവം ജീവിക്കുന്നു എന്നും ഞാൻ അറിഞ്ഞ വിശ്വാസം സത്യവിശ്വാസമാണെന്നും ഉറക്കെ പറയാൻ ഒരുവനെ പ്രചോദിതനാക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം തുറന്ന് തണ്ടാരത്തോടെ സ്തോത്രം പറയാൻ എത്രവർക്ക് മനസ്സുണ്ട്. അവർക്കതിന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചില പരാമർശമൊക്കെ വായിച്ചോണ്ടോ, നമ്മുടെ കണ്ണു നനയും. ചിലർ ഈർച്ചവാളാൽ, നിങ്ങൾ എത്ര പേര് അത് ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ വ്യക്തമാക്കാം സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ തടി അറക്കുന്നത് കണ്ടിട്ടില്ലേ? ഇന്നത്തെ പോലെതല്ല, പഴയ കാലത്ത് തടി കാമരത്തെ വെച്ചിട്ട് അടിയിലും മേളിൽ നിന്ന് ആൾക്കാർ അറക്കില്ലേ? അതുപോലെ ഈ ഭക്തരെ വെച്ച് തടിക്കഷണം വെച്ചതുപോലെ വെച്ചിട്ട് അറക്കുക. ഉച്ചതൊട്ട് തുടങ്ങുക കേട്ടോ, നെറ്റിത്തടത്തെ മുട്ടി വാൾ നിൽക്കുക, അറക്കാൻ താഴോട്ടും മുകളിലോട്ടും അറക്കാൻ. അങ്ങനെ ആൾക്കാർ തയ്യാറായി നിൽക്കുമ്പോൾ അവസാന അവസരം കൊടുക്കുക. അറക്കപ്പെടുന്നതിന് മുമ്പ് വിശ്വാസം ഉപേക്ഷിച്ച നിനക്ക് രക്ഷപ്പെടാ. ക്രിസ്തുവല്ല കർത്താവ്, കൈസറാണ് കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞാൽ നിനക്ക് ജീവനെ തിരിച്ചു വിളിക്കാം. എത്ര പേർക്ക് നല്ലൊരു സ്തോത്രം പറയാം. പക്ഷേ ആ തടി കിടക്കുന്നത് പോലെ കിടക്കുമ്പോഴും അറുക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവസരം കൊടുക്കുമ്പോഴും ഈർച്ചവാളാൽ തടി അറുക്കപ്പെടുന്നത് പോലെ അറുക്കപ്പെടുമ്പോഴും അവര് വിശ്വാസം തള്ളി പറഞ്ഞില്ല കേട്ടോ. ഇഞ്ചിഞ്ചായി മരിക്കുമ്പോഴും അവരുടെ അകത്തൊരു ഉറപ്പുണ്ടായിരുന്നു. എന്താ ഉറപ്പ്? ഈ മരണം എനിക്കൊരു നഷ്ടമല്ല, ഇവരെന്റെ ജീവൻ കൂട്ടിത്തന്നാൽ ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞ് എനിക്കൊരു അവസരം കിട്ടിയാൽ 10, 30, 40 വർഷം കിട്ടിയേക്കാം. ആ 40 വർഷം കിട്ടിയിട്ട് എനിക്ക് എന്തു ഗുണം? ആ 40 വർഷം കഴിഞ്ഞു മണ്ണിൽ കണ്ണടയ്ക്കുമ്പോൾ ചെല്ലുന്ന അഗ്നി നരകത്തിലാണെങ്കിൽ 40 കൊണ്ട് എനിക്ക് എന്താ ഗുണം? എന്ന തടി കാമരത്തിൽ വെച്ചറുക്കുന്നത് പോലെ ഇവിടെ ഈർച്ചവാളാൽ അറുക്കപ്പെടുമ്പോഴും കണ്ണടച്ചാൽ ഞാൻ എത്തുന്നത് എന്റെ നിത്യതയിലാണ് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, അതല്ലെ വിശ്വാസം? എന്താ വിശ്വാസം? ദൈവത്തെ കൊണ്ട് എന്തെല്ലാം ഈ ഭൂമിയിൽ സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളതല്ല വിശ്വാസം. കണ്ണടച്ചാൽ ഞാൻ എത്തുന്നത് എന്റെ ദൈവത്തിന്റെ അടുക്കലാണെന്ന് ഇന്ന് രാത്രി ഉറപ്പോടെ പറയാൻ പറ്റുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധികാരികത എന്ന് പറയുമ്പോൾ അതരം തുറന്നാമേൻ പറയാൻ തന്റെ ഇടമുള്ളവരുടെ കരം ഞാൻ എന്തുകൊണ്ട് കരത്തെ കരമുയർത്തി
ആവേശം കൊണ്ട് ആർക്കെങ്കിലും മനസ്സിലാക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരിക. ഹൃദയത്തിൽ നിന്ന് പറയുന്നോണ്ട ചെറിയ ആവേശം കൂടിപ്പോയ. അപ്പൊ വിശ്വാസം എന്നതോ കാണാത്ത, അതൊക്കെ ശാന്തമായി ധ്യാനിക്കണ്ട, ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയല്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയ. അത് വീടും വണ്ടിയോടും ബന്ധപ്പെട്ടതല്ല, അത് നിത്യതയോട് ബന്ധപ്പെട്ടതാണ്. നിത്യത സത്യമാണ്, പക്ഷെ എന്റെ ഭൗതിക കണ്ണുകൊണ്ട് എനിക്ക് കാണത്തില്ലെന്ന് അറിയത്തു ഉള്ളൂ. പക്ഷേ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. അത് തിരശീലയ്ക്കപ്പുറത്തുണ്ട്, അതെന്റെ ഭൗതിക കണ്ണുകൾക്കപ്പുറത്തുണ്ട്. എനിക്കെന്റെ മാനുഷിക ബുദ്ധി കൊണ്ടോ ഭൗതിക കണ്ണുകൊണ്ടോ കാണത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് എന്റെ തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ട്. ആ നിത്യതയെ കുറിച്ചുള്ള ഉജ്ജ്വലമായ വിളംബരമാണ് വിശ്വാസം. നിത്യതയെ സംബന്ധിച്ച് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവും അപ്പോസ്തോലന്മാരും ദൈവ വചനവും ദൈവമക്കളെ കൃപയിൽ നിലനിർത്തിയത് താൽക്കാലികമായ എന്തെങ്കിലും വിടുതലുകളുടെ വെളിച്ചത്തിലല്ല, നിത്യതയുടെ വെളിപ്പാട്. എത്ര പേർക്ക് ഞാൻ പറയുന്ന സന്തോഷത്തോടെ ആമേൻ പറയാൻ പറ്റും? നിത്യതയുടെ വെളിപ്പാടിലാണ്. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഒരു വാക്ക് ഞാൻ ഒന്ന് ഊന്നി പറയാണേ സഹോദരങ്ങളെ. ഇന്ന് സുവിശേഷീകരണം പോലും ഒരു വികലമായി, വികലമായൊരു ചിന്തയല്ലേ നമ്മൾ മനുഷ്യന്റെ അകത്ത് കൊടുക്കുന്നേ. എന്തിനാ സത്യത്തിൽ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നത്? എന്തിനാ? നമുക്ക് തന്നെ ഒരു സ്തോത്രം പറയാൻ തോന്നുന്നത് എപ്പോഴാ? ആരാധിച്ചാൽ പിണക്കം വരുന്നുണ്ട്. ഇന്ന് നീ ആരാധിച്ചാൽ ഇന്ന് വിടുതലാണെന്ന് പറഞ്ഞാൽ ആരാധിക്കും. എന്തിനാ ആരാധിച്ചേ? ദൈവത്തോട് യാതൊരു സ്നേഹമുള്ള കൊണ്ടല്ല. എനിക്കുള്ള വിടുതൽ അങ്ങനെ കൈകൊട്ടി കിട്ടുമെങ്കിൽ അതിങ്ങ് പോരട്ടെന്ന് കൊണ്ടാ. മനുഷ്യന്റെ ചിന്തയെ ഞാൻ തുടർന്ന് പറയുന്നേ, മനുഷ്യൻ ദൈവത്തെ ഇന്ന് ഒരൊറ്റമൂലിയാക്കിയിരിക്കുകയാണ്. ദൈവത്തെ വിളിച്ചാ വല്ലതും കിട്ടൂന്നുണ്ടെങ്കിൽ മനുഷ്യൻ ദൈവത്തെ അങ്ങ് വിളിക്കുക. അത് ദൈവത്തോട് സ്നേഹമുള്ളതുകൊണ്ടൊന്നും അല്ല, ദൈവത്തെ വിളിച്ചാ വല്ലതും, അത് ആരെ വിളിക്കണമെന്നില്ല, എങ്ങനെ വിളിക്കണമെന്നില്ല, എങ്ങനെയും വിളിക്കും, ആരെയും വിളിക്കും, എവിടെ പോയും വിളിക്കും. ഞാൻ എവിടെയും പോയി ദൈവത്തെ വിളിക്കാം, എങ്ങനെയും വിളിക്കാം, ഏത് ദൈവത്തെയും വിളിക്കാം, എനിക്ക് വല്ലതും കിട്ടിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇതാ മനുഷ്യന്റെ ചിന്ത, ഇത് നമ്മുടെ അകത്ത് വരരുത്. ഇത് ബോധപൂർവം നമ്മുടെ അകത്തും കുത്തി നിറയ്ക്കാൻ പിശാച് തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ വിളിച്ചു പറ, തന്നാലും തന്നില്ലേലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്കെന്റെ നിത്യതയാണ് വലുത്, എനിക്കെന്റെ നിത്യതയാണ് വലുത്, എന്റെ നിത്യതയേക്കാൾ വലുതല്ല എനിക്കൊന്നുമെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ മാത്രമേ കരമടി ചോരുന്നിട്ടേ ശക്തിയോടെ കണ്ടാവുന്ന സ്തോത്രം ചെയ്തേ എല്ലാ ദൈവമക്കളും ആ അഖരങ്ങൾ തുറന്ന സന്തോഷത്തോടെ യേശുവേ ഉദര വലകടക സിയാധരാധരാധര ഹല്ലേലൂയ നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ, നമ്മുടെ സഭായോഗങ്ങളിൽ നിത്യത പറയുന്നത് വിരളമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്നില്ല. എന്റെ ചിന്ത അതായതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണ് ഞാൻ വരുന്നത്. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു. ഫെബ്രുവരി ലേഖനം 11-ാം അധ്യായം നിത്യതയെ പരിശുദ്ധാത്മാവ് ഭക്തർക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. നിത്യതയുടെ വെളിപ്പാട് ഇങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ പഴയ നിയമത്തിലെ വിശ്വാസികളുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അബ്രഹാം വാഴ്ത്തത്തെ ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ പാർത്തു. എന്നിട്ടോ വാഴ്ത്തത്തിന്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും
യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാട്ടു. അടുത്ത പദം ഉണ്ടല്ലോ, എന്നെ കോരിത്തരിപ്പിച്ച പദവാ അടുത്ത പദം. എന്നറിയാമോ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും? പോരാ, അവരുടെ കടം ഞാൻ എന്തുകൊണ്ട് കാലത്തെ കരം ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആ പദത്തിലേക്ക് ഞാൻ വരാം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ എന്താ പരിശുദ്ധാത്മാവ് പറയുന്നത്? ഞാൻ വളരെ ശാന്തമായ ഭാഗം ധ്യാനിച്ചിട്ടു. അബ്രഹാം വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനെ എത്ര വർഷം വളർത്താൻ അബ്രഹാമിന് അവസരം കിട്ടിയെന്നുള്ളത് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു പദ. അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിലാണ് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം കൊടുത്തത്. പക്ഷെ ആ വാഗ്ദത്തം നിറവേറാൻ 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. അതേ പിന്നീട് വ്യക്തമാക്കാം. സഹോദരങ്ങളെ, നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നമ്മുടെ പല ഉപവാസത്തിൻ്റെ മറുപടിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അല്പം കാലതാമസം ദൈവം വച്ചെന്ന് വരാം. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം. റോയിച്ചാൻ പറയുന്നത് പോലെ, ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് അകത്തുറപ്പുണ്ടെങ്കിൽ എന്തിനാ നിരാശ? ഇന്ന് രാത്രി ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറ, ആത്യന്തികമായി എല്ലാം എന്റെ നന്മയ്ക്കാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ അങ്ങനെ പറയാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം സഹോദരങ്ങളെ, താമസിക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വഴി തുറക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഇഷ്ടം അല്ലേ? സ്തോത്രം പറഞ്ഞേ. വഴി അടയ്ക്കുന്ന ദൈവത്തെ നമുക്ക് ഇഷ്ടമാണോ? അല്ലേലു, ഞാൻ കേട്ടപ്പോഴേ എന്നോട് ദേഷ്യമായി. പക്ഷെ വഴി അടയ്ക്കുന്ന ഒരു പരിപാടിയും കൂടെ ദൈവത്തിനുണ്ട്. എനിക്ക് മനസ്സിലായി, ഞാൻ വേദപുസ്തകം വായിച്ചു പോലെ ഒരു കണ്ണ് നനഞ്ഞ ഒരു സംഭവമുണ്ട്. വായിക്കണ്ട, പറഞ്ഞു വിടാം. 1 ശമ്മൽ പുസ്തകം 1 അധ്യായം വിടിച്ചെന്ന് വായിച്ചാൽ നമുക്കറിയാമല്ലോ. ഹന്നായുടെ ഗർഭപാത്രം, ഒന്ന് ഉറക്കെ പറഞ്ഞു, ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു, ഹന്നായുടെ ഗർഭപാത്രം യഹോവ. ഞാൻ ഓർത്തു ഇങ്ങനൊക്കെ എഴുതണ്ട വല്ല കാര്യം, ഹന്നായിക്ക് മക്കളില്ലായിരുന്നു എന്ന് അങ്ങ് എഴുതിയ പോലെ. അങ്ങനെ എഴുതാതെ എഴുതിയിരിക്കുകയാണ് യഹോവ അവളുടെ ഗർഭപാത്രം കാണിച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മളെ ഒരാളുടെ ഭക്തി അളക്കുന്നത് ജീവിതത്തിൽ കിട്ടിയ ഭൗതിക വിടുതലിന്റെ അടിസ്ഥാനത്തിലാണ്. ആണോ ആണോ അളക്കരുത്. എന്തോണോ അങ്ങോട്ടങ്ങ് പോവാ. നമ്മുടെ കാലെ കല്ലേ തട്ടിയ നമ്മൾ പറയും പോരാട്ടാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കാല് കാലെ തട്ടിയാൽ നമ്മൾ പറയും അവൻ്റെ 10 തലമുറ വരെ നമ്മൾ ചെയ്യും. മനസ്സിലാകുന്നില്ലേ? അവനിൽ എന്തെങ്കിലും കുറവ് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ 10 തലമുറയ്ക്ക് പുറകിലുള്ള അപ്പൻ്റെ കാര്യം എപ്പോഴും പറയാം. അങ്ങേര് പലിശയ്ക്ക് കൊടുക്കുന്നവനായിരുന്നു, അതുകൊണ്ടാണ് ഇവനിങ്ങനെ. അപ്പം നമുക്ക് വരുന്നതെല്ലാം പോരാട്ടവും നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പറ്റുന്നതെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയും അല്ലേ? ചില തെറ്റ് നമ്മൾ ശാന്തമായിട്ടൊന്ന് പതിനും ധ്യാനിക്കല്ലേ? എല്ലാവരും പോകണ്ടോ? ഈ സംഭവിക്കുന്നറിയോ, ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല. അതിൻ്റെ കുഴപ്പങ്ങളും പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ ഒരു ശൈലിയിലേക്ക് മാറ്റി, ഉപവാസ പ്രാർത്ഥനകളും മറ്റും വരാം നമുക്ക് വരണേ. ഹന്നായുടെ ഗർഭപാത്രം ആരടച്ചെന്ന? പക്ഷെ നിങ്ങൾ നോക്കിയ പെനീനായിക്ക് ഒരു കുഴപ്പവും ഇല്ല. സത്യത്തിൽ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ആരുടെ ഗർഭപാത്രം അടയണ്ടേ? ഞാൻ വേദോസം വിചാരിച്ചു, എനിക്ക് അത്ഭുതം തോന്നി. പെനീന പ്രാർത്ഥിച്ചതായി വേദോസത്തിലില്ല. പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ അഹരോന്റെ കൊച്ചുമകളായിട്ട് വരും. ആരെ അല്ല പെനീന പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്നേഹിക്കാൻ ഭർത്താവ്, താലോലിക്കാൻ മക്കള്, കയറിക്കിടക്കാൻ വീട്, ഭക്ഷിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം. ഇനി ദൈവത്തെ വിളിച്ചില്ലേലും കുഴപ്പമില്ല.
ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. അപ്പൊ ഹന്ന പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനേക്കാൾ പ്രാർത്ഥിക്കാൻ ദൈവം കളം ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നതാ ശരി. എന്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറയും അതും കൂടെ ശരിയായിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതും കൂടെ ശരിയായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ അതുകൊണ്ട് ദൈവം തന്ന വിടുതലുകൾക്ക് മാത്രമല്ല കൃപയിൽ നിലനിൽക്കാൻ ദൈവം നിനക്ക് തരുന്ന ശോധനകൾക്കും ഇന്ന് രാത്രി പിറുപിറുപ്പില്ലാതെ സ്വാത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം മാത്രം ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണട്ടെ. ആ കരമുയർത്തി ശബ്ദമുയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചില ശോധനകള്, നീ പ്രതീക്ഷിക്കാത്ത ചില വേദനകള് നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കാനുള്ള എന്റെ ദൈവത്തിന്റെ മുഖാന്തരമെന്ന് നീ നിത്യതയിൽ ചെന്ന് തിരിച്ചറിയുമ്പോഴാണ് വിടുതലില്ലാത്ത പ്രാപ്തിച്ചിട്ട് നീക്കമാക്കില്ലാത്ത ചില ശോധനകൾ ദൈവം അനുവദിച്ചു തന്നതിന്റെ പിന്നിൽ നാം ദൈവത്തിന് സ്തോത്രം പറയാൻ പോകേണ്ടത്. എത്രവർക്കത് മനസ്സിലാകുന്നുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം ഒന്ന് ഓടി ചെയ്യാൻ പറയാം. ഹന്ന പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനേക്കാൾ പറ പ്രാർത്ഥിക്കാൻ ദൈവം. അപ്പൊ ഇത്രയും പ്രാർത്ഥിച്ചവള്, ഇത്രയും വിശുദ്ധയായവളുടെ ഗർഭപാത്രം തന്നെ യഹോവ അടച്ചേ, പിശാച് അടച്ചെന്നല്ലല്ലോ, ദൈവം അടച്ചെന്നല്ലേ. അന്ന ദൈവം അടച്ച കാര്യം എനിക്ക് ആദ്യം ഭയങ്കര അടുത്താണ്. വർഷം വർഷം ദൈവാലയത്തിൽ പോകും, ദൈവാലയത്തിൽ പോകുമ്പോഴെല്ലാം പെനീന പ്രതിയോഗിയായിട്ടിരിക്കും. ഹലോ, 365 ദിവസമുണ്ട്, അതിൽ വേറെ ഒരു ദിവസവും അവക്ക് വിഷയമില്ല. വല്ല മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴാണ് അവർക്ക് വിഷയം? അതൊക്കെ ഞാൻ പറയാൻ പറയാം. എന്തിനാ പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ എഴുതി വെച്ചേ? സത്യം പറഞ്ഞാൽ പെനീന ഇവളോട് അനുകമ്പ കാണിക്കേണ്ടതല്ലേ? അല്ലേ? കന്നായിക്ക് കുഞ്ഞില്ലാത്തോണ്ട് ഒരു പരിഗണനയും അനുകമ്പയൊക്കെ ആര് കാണിക്കണ്ട? പക്ഷെ അനുകമ്പ കാണിച്ചില്ല, കരുണ കാണിച്ചില്ലെന്ന് മാത്രമല്ല ക്രൂരമായി ഇടപെടുകയും ചെയ്തു. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയാം, ദൈവം അറിയാതെ ദൈവം അനുവദിക്കാതെ ഒരാതരവും നിനക്കെതിരെ ചലിക്കുകയില്ല, ഒരു വിരലും നിനക്കെതിരെ ചൂണ്ടപ്പെടുകയില്ല. അവിടെയും മാനുഷികമായി അവരോട് പ്രതികരിക്കാൻ പോകണ്ട. ഇന്ന് രാത്രി ശാന്തമായി നീ മനസ്സിനോട് പറ എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്താ? ദൈവത്തിൽ പ്രത്യാശ വെക്ക്. അവൻ എന്റെ മുഖ അനുവദിച്ചിട്ടാണെങ്കിൽ ഇതിന്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറയാൻ ആക്ഷമമുള്ള എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാലത്താ കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഇന്ന് രാത്രി സഹോദരങ്ങളെ, മരങ്ങളില് ദൈവം അറിയാതെ അല്ല ഇതൊന്നും. ഒത്തിരി ആശയങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആലയത്തിലേക്ക് പോകുമ്പോഴെല്ലാം ഇവളൊരു വിമർശകയായി, ഇവള് പ്രതിയോഗിയായി, അത് ക്രൂരമായി പെനീനായോട് ഇടപെട്ടു. ഇടപെട്ടതിന്റെ പിന്നിലും ചലിച്ച കരം ദൈവത്തിന്റെ കരമാണ്. തെളിച്ചരാൻ പോവുകയാണ്, ഇവൾ അങ്ങനെ പോയത് കൊണ്ടല്ലേ ശീലോവിലെ ആലയത്തിൽ ആല് ചെന്നത്. ഒന്ന് സ്തോത്രം പറ. ഹന്ന അവളെ ചെല്ലുമ്പം പ്രാർത്ഥിക്കുക, കരയല്ലേ, ഭാഷ പുറത്തോട്ട് വരുന്നില്ല, ഹൃദയം തീങ്ങുന്നുണ്ട്, കണ്ണു നിറയുന്നുണ്ട്, ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്, ഭാഷ പുറത്തോട്ട് വരുന്നില്ല. ഇങ്ങിപ്പോട്ട് അന്ന് ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ആലയത്തിന്റെ അകത്ത് വന്നപ്പോ അവിടെ പ്രാർത്ഥന കേട്ടോ, ദൈവമേ എനിക്കൊരു മോനെ തരണേ. മോനെ തന്നാൽ അവനെ അങ്ങേക്ക് തരാം. ഇതന്നെ അവരൊറ്റമൂലിയാണോ? ഇത്രയും വർഷം പ്രാർത്ഥിച്ചു കൊച്ചിനെ തരണേ, കൊച്ചിനെ തരണേ, കൊച്ചിനെ തരണേ, പ്രാർത്ഥിച്ചിട്ട് അങ്ങും കിട്ടിയില്ല. എന്നാ പിന്നെ കിട്ടുന്നതിന് അങ്ങ് കൊടുക്കാമെന്നെങ്കിലും പറഞ്ഞ ദൈവം അങ്ങ് കനിയാണെങ്കിൽ എന്നോട് പിണക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ആണോ അങ്ങനെ ഒറ്റമൂലി വല്ല ആണോ? അല്ല, മക്കളില്ലാത്ത ഒരു സ്ത്രീക്ക് ഇത്രയും ദുശാഠ്യം കൊള്ളാവും. എനിക്കിപ്പോ രണ്ട് പെൺമക്കളാ, റോയിച്ചാനും രണ്ട് പെൺമക്കളാ. ഓക്കെ, ഇവിടെ
ഞങ്ങള് പറയാണ് രണ്ടു പേമൊക്കെ ചേട്ടൻ ഒരു മോനെ വേണം എന്നൊക്കെ പറഞ്ഞു, അത് ന്യായമാ അല്ലേ? നേരെ മറിച്ച് മക്കളില്ലാത്ത ഒരു സ്ത്രീ മോനെ തന്നെ വേണോന്ന് ഇങ്ങനെ ദുശാട്ടിപ്പെടുന്നത് ശരിയാണോ എന്നാ ഞാൻ ചോദിച്ചേ അല്ല. അങ്ങനാണെങ്കിൽ ഇവൾ എന്തിനാ പറഞ്ഞു എനിക്കൊരു മോനെ തരണം, തന്നാൽ അവനെ നിനക്ക് തരാം എന്ന് പറയാനുള്ള കാരണം എന്താ? ദൈവം ചില മേഖലയിലൊക്കെ ഇടപെടുന്നതേ നിന്റെ തിന്മയ്ക്കല്ല നിന്റെ നന്മയ്ക്കാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ഉറപ്പിക്കുക. നിരാശയോടെ വന്ന ചിലർ ഇവിടെ ഉണ്ട്, ടെൻഷനോടെ വന്ന ചിലർ ഇവിടെ ഉണ്ട്, ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് പദം പറയുന്ന ചിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയുക, ഉറച്ചു നിന്നോ, ഒന്നും നിന്റെ തിന്മയ്ക്കല്ല, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നിന്റെ ഗേദി തിരിച്ചുവിടാനുള്ള ദൈവിക പദ്ധതി ദൈവിക വഴി അതിന്റെ അകത്ത് മറഞ്ഞിരിപ്പുണ്ടെന്ന് ഈ രാത്രി പോഷ്ടില്ലാത്ത ദൈവം നിന്റെ തലയിൽ കൈവച്ച് നിന്റെ ആലോചന കൈമാറുന്നു. ആ നഗരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെ ഉണ്ട്? അവർ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. ആലയത്തിൽ വന്നപ്പോ അവൾ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്, മോനെ തരണം തന്നാ തരാമെന്ന് പറയാൻ കാരണമാണ്. ശ്രദ്ധിക്കണം, ഇതുവരെ ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇതുവരെ എന്തിനാ പ്രാർത്ഥിച്ചെന്നറിയോ? കർത്താവേ, ഒരു കൊച്ചില്ലേലും ഞാൻ അങ്ങ് സഹിച്ചേനെ, ഒരു കുഞ്ഞില്ലേലും ഞാനങ്ങ്. പക്ഷെ നമ്പരാനെ, ഇവളെങ്ങനെ എന്നെ അങ്ങ് മാനസികമായി തളർത്തുന്നതുകൊണ്ട്, എന്നെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട്, എനിക്ക് പ്രതിയോഗിയായി വരുന്നതുകൊണ്ട്, നമ്പരാനെ ഞാനും മോശക്കാരിയല്ല, എന്റെ ഭാഗത്തും നീതി ഉണ്ടെന്ന് അവടെ മുമ്പിൽ എനിക്കൊന്ന് തെളിയിക്കണം. അതിനൊരു കൊച്ചിനെ എനിക്ക്, നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലെ മേമ്പൊടി പോലെ പറയുന്നൊരു പദമുണ്ട്, യഹോവേ. പറയത്തില്ല നിങ്ങളാരും, നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും നല്ല ആമേനെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴാണ് അങ്ങനെ പറയുന്നേ? നമ്മുടെ അയൽവക്കംകാരൻ നമ്മളെക്കാൾ നല്ല വീട് വെച്ച് കഴിയുമ്പോഴാണ്. നമുക്ക് വീടില്ലാത്തതിലല്ല നമുക്ക് ടെൻഷൻ, നമ്മുടെ അടുത്തുള്ളവരും നമ്മളെക്കാൾ വീട് വെച്ചു പോയതാണ് നമ്മുടെ ടെൻഷൻ. എന്നാലും കുശുമ്പ് മൂത്തിട്ട് അസൂയ മൂത്തിട്ട് പറയുന്ന പദമാണ് ദൈവത്തെ സേവിക്കുന്നവനും. ദേഷ്യമില്ല വരുന്നുണ്ടെങ്കിൽ, ഇതൊക്കെയാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും അല്ല. അങ്ങനല്ല വാക്യം കേട്ടോ, അന്ന് ഞാൻ ഉണ്ടാക്കാനുള്ള ആ ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. അന്ന് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം സഹോദരങ്ങളെ, നമ്മെക്കാൾ മെച്ചമായ അയൽവക്കങ്കാര് മാറട്ടെ. അഭാർത്ഥ ദൈവത്തിന് സ്തോത്രം പറയണം. മനസ്സുള്ളവർ മാത്രം കരമുയർത്തി ശക്തിയോടെ രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം പറയാം. എന്താ ശരിയായ മാനസാന്തരം? എന്താ ശരിയായ ക്രിസ്തീയ വിശ്വാസം? ദൈവമേ, ഞാനൊരു ദേശത്തെ ഇന്ന് പാർത്തു കർത്താവേ, ഞാൻ ആ ദേശത്ത് ചെന്ന് നിമിത്തം ഞാൻ ആ ദേശത്ത് പാർക്കാൻ തുടങ്ങി. എന്റെ അയൽവാസികൾക്ക് വേണ്ടി, ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പച്ചാവരെന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടല്ലോ. ഞാൻ എന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട്, ഞാൻ എന്റെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് അവര് തകർന്നില്ല കർത്താവേ. ആ കുടുംബത്തിൽ ആത്മഹത്യ നടന്നില്ല, ഗടഭാരം നടന്നില്ല. എന്റെ ചുറ്റുപാടൊരു ദുരന്തം നടക്കാൻ അനുവദിക്കാതെ എന്റെ ദേശക്കാർ, എന്റെ അയൽവാസികൾ, എന്റെ ചുറ്റുപാടുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടല്ലോ. അതിന് ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ പെന്തക്കോസ്തുകാര് തയ്യാറാകണം. അതാ പെന്തക്കോസ്തു വിശ്വാസം. എത്രവർക്ക് മനസ്സ് തുറന്ന് നന്ദിയോടെ സ്തോത്രം പറയാൻ പറ്റും? പല കരഞ്ഞതൊന്നുകൂടെ കലത്തെ കരമുയർത്തി മനസ്സായിട്ടും കൂടെ പറയണമെന്നുണ്ടായിരുന്നു. എല്ലാം വീഴുകയാണ് സഹോദരങ്ങളെ. അപ്പൊ ഇതുവരെ അവള് പ്രാർത്ഥിച്ചു എന്താ? ഞാൻ മോശക്കാരി, എന്റെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് ആരുടെ മുമ്പിൽ തെളിയിക്കണം? പെണ്ണിനാണ്. പക്ഷെ ആലയത്തിൽ ചെന്നപ്പോഴുണ്ടല്ലോ, ദൈവമേ ആ മോനെ തന്നെ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കാര്യം അറിയാമോ? ഇപ്പൊ അവിടെ ചിന്താ, പെനീനായുടെ മുമ്പിൽ തന്റെ നീതി തെളിയിക്കുന്നതിലല്ല ഇപ്പൊ അവളെ വേദനപ്പെടുത്തുന്നത്, ആലയത്തിന്റെ സ്ഥിതിയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏലിയുടെ കാലത്ത് ആലയത്തിലുണ്ടായ ദേശത്തുണ്ടായ ആത്മീക അപജയം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവാലയത്തിൽ നടക്കുന്ന അശുദ്ധികൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവാലയത്തിൽ വിളക്ക് കത്തുന്നില്ല, അവിടെ മുഴുവൻ അന്ധകാരമാണ്, ജനത്തിന് ദൈവഭയമില്ല, ജനം കുത്തടിഞ്ഞു പോയി, ആത്മീക നേതൃത്വങ്ങൾ ഇല്ലാതെ പോയി, ജനം ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങി. അല്ലാ, ദൈവാലയത്തിനകത്ത് വന്നപ്പോൾ ഇപ്പോൾ അവരുടെ
അല്ല പെനീനായുടെ മുമ്പിൽ തന്റെ ഭാഗത്ത് നീതിയുണ്ട് നീതിയുണ്ട് എന്ന് തെളിയിക്കുന്നതല്ല ഇപ്പോൾ ഹന്നായിക്ക് താൽപര്യം ദൈവമേ ഈ ആലയം എത്ര തകർന്നു കിടക്കുന്നു ഇസ്രായേൽ ദേശം ആത്മീകമായി ഹതപ്പതിച്ചു കഴിഞ്ഞു ജനം ആത്മീകമായി ദൈവത്തെ വിട്ട് അകന്നു കഴിഞ്ഞു എനിക്കൊരു മോനെ താ എനിക്കൊരു മോനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് തരാം അത് തനിക്കൊരു കുഞ്ഞിനെ കിട്ടാനുള്ള കുറുക്കു വഴിയല്ല അപ്പുറത്ത് ആലയത്തിന്റെ തകർച്ച കണ്ട് ആത്മഭാരത്തിൽ ഭാരത്തോടെ അമ്മയുടെ അതരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പറയുന്ന ആത്മാർത്ഥമായ ആത്മഭാരമുള്ള പ്രാർത്ഥനയാണത് എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ കരമ ഞാൻ ഒന്നുകൂടെ കാണട്ടെ കരമുയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കേ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാവേ അപ്പൊ ഹന്നായേ പ്രാർത്ഥിക്കുന്ന ഹന്നായേ എന്തിനാ ദൈവം ഗർഭപാത്രം അടച്ചേ ആലയത്തിലേക്ക് പോകാൻ നേരത്തൊക്കെ എന്തിനാ പെനീനായ പ്രതിയോഗിയായി നിർത്തിയത് എന്തിനാ അവള് ക്രൂരമായിട്ട് ഇടപെട്ടത് അന്ന് മനസ്സിലായില്ല കേട്ടോ അന്നല്പം കാര്യം ചെയ്യോ ദൈവമേ ഇവൾ ഇങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരുത്തിയുടെ കൂടെ ആണല്ലോ ദൈവമേ ഞാൻ താമസിക്കുന്നത് ഇവളെന്താ നമ്പരാനെ മനസ്സാക്ഷിയില്ലാതെ ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറുന്നത് അന്ന് തന്നെ അങ്ങനെയൊക്കെ ചിന്തിച്ചത് പക്ഷെ ഇന്നാ മനസ്സിലായത് ദൈവമേ അങ്ങന്റെ ഗർഭപാത്രം അടച്ചത് കൊണ്ടല്ലേ അവള് പ്രതിയോഗിയായി നിന്നത് കൊണ്ടല്ലേ ആലയത്തിൽ കരയാൻ ഞാൻ വന്നത് ആലയത്തിൽ കരയാൻ വന്നത് കൊണ്ടല്ലേ എന്റെ ദർശനം മാറിയത് ഇന്ന് രാത്രി ഹന്ന പറയും യഹോവ എന്റെ ഗർഭപാത്രം അടച്ചത് കൊണ്ട് പെനീന പ്രതിയോഗിയായി വന്നതുകൊണ്ട് എനിക്ക് എന്റെ ദർശനം മാറി ഇന്ന് രാത്രി എന്റെ സഹോദര എന്റെ സഹോദരി ജീവിതത്തിൽ ദൈവം തരുന്ന ചില തിക്താനുഭവങ്ങൾ നിന്റെ തകർച്ചയ്ക്കല്ല നിന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ നിത്യ പദ്ധതിക്ക് വേണ്ടി നിന്നെ ഒരുക്കാനുള്ള ദൈവത്തിന്റെ വഴിത്താരിയാണെന്ന് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ അതരം തുറന്ന് സ്തോത്രം പറയാൻ കൃപലഭിച്ച ദൈവമക്കൾ അഭിഷക്തന്മാർ ആ കരമടി ചോരുവിരിട്ട് ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്ക എല്ലാ കരങ്ങളും അടിക്കട്ടെ എല്ലാ കരങ്ങളും ഇന്ന് രാത്രി ചലിക്കട്ടെ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചൊരു ദൂത് ഞാൻ പറയാം ഈ ആലയം എത്ര അപകടം പിടിച്ച സ്ഥലമാണ് എത്ര ആധാർമികതയുള്ള സ്ഥലമാണെന്ന് ഇവളിവിടെ കണ്ണുകൊണ്ട് കണ്ടതാ സ്തോത്രം പറഞ്ഞു ഇവൾ നേരിട്ട് അനുഭവിച്ചതാ ഞാൻ ചോദിക്കുന്ന ആ സ്ഥാനത്ത് നമ്മളാണ് ഒരു മോനെ കൊണ്ട് അവിടെ കൊടുക്കൂ ഒരു നല്ല സ്തോത്രം എന്ന് പറയുന്നേ നമ്മളാണ് കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടെങ്കിലും പഠിക്കാനായിട്ടൊക്കെ വിടുമ്പോഴേ നമ്മള് ആത്മീയമായിട്ടൊക്കെ അവള് അവര് വളരാൻ സാധ്യതയുള്ള ഒരു മേഖലയിലേക്കല്ല വിടത്തുള്ളൂ അങ്ങനെ വിടാവൂ പക്ഷെ ഞാനൊരു കാര്യം പറയാനാ ഉത്തരവാദിത്വം പറയാനാ ഇത്രയും തകർന്ന സ്ഥലമായിട്ടും ശമുവേൽ ബാലനെ ഒത്തിരി പ്രായമാകുന്നതിന് മുമ്പേ ആലയത്തിൽ കൊണ്ടാക്കാൻ എന്താ 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 അവളെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം സ്വാഭാവികമായിട്ട് ആ തിന്മയുടെ ഇരയായിട്ട് ശമുവേൽ മാറാനല്ലേ സാധ്യത പക്ഷെ ഹന്നായ ദൈവം കാര്യം പഠിപ്പിച്ചു നിന്റെ കുഞ്ഞ് എവിടെ വളരണ്ടെന്നറിയാവോ നിന്റെ കുഞ്ഞ് എവിടെ വളരുന്നതെന്നറിയാവോ അവൻ ഏതൊക്കെ ശക്തികളോട് ഏറ്റുമുട്ടേണ്ടവനാണെന്നറിയാവോ അവൻ എവിടെ വളരേണ്ടതെന്ന് അവളെ ബോധവൽക്കരിച്ച ശേഷമാണ് അവൾക്കൊരു മകനെ സ്വർഗം കൊടുത്തത് അതിന്റെ ആശയം എന്താ കുഞ്ഞിനെ ആലയത്തിൽ കൊണ്ട് കൊടുത്തട്ടെ ഹന്ന വീട്ടിൽ വന്ന് ഉറങ്ങുകയായിരുന്നില്ല എന്റെ കുഞ്ഞിന് ആത്മീകമായി വളരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് എന്റെ കുഞ്ഞ് വളരുന്നത് അതുകൊണ്ട് തിന്മയുടെ വ്യാപാരങ്ങൾ അവനെ എത്തിപ്പിടിക്കാൻ ഇടപെടരുതെന്ന് ദൈവം മുമ്പാകെ ആലമുറയിട്ട് കരയാൻ ഒരു ഹന്ന ഉണ്ടായിരുന്നത് കൊണ്ട് ഡാൻ മുതൽ ബേർശേബ വരെ അശുദ്ധിയുടെ നാട്ടിൽ ആ അധാർമികതയുടെ ആ സാഹചര്യത്തിൽ വിശ്വസ്തനായ ഒരു ശമുവേൽ വളർന്നു വന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു പാപം പ്രളയ
എന്ന് പറയാമോ? എങ്ങനെ ഒരു കൂട്ടം അപ്പന്മാർ നമുക്കുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കൂട്ടം അമ്മമാര് നമുക്കുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന മക്കളെ എഞ്ചിനീയർ ആക്കണമെന്നല്ല, സ്തോത്രം പറഞ്ഞ് ഡോക്ടർ ആക്കണമെന്നല്ല, ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും കാനഡയിലും അമേരിക്കയിലും വിടണമെന്നല്ല. അതെന്നാന്ന് പോലും അവർക്കറിയത്തില്ലായിരുന്നു. മക്കള് കിടന്നുറങ്ങുമ്പോൾ അവർ എന്നൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുമേ, ബന്ധുമിത്രാദികളുടെ നടുവിൽ, ചാർജക്കാരുടെ നടുവിൽ, പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഈ ദൈവത്തെ സേവിക്കാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. കർത്താവേ, ഞാൻ മുഖാന്തരമാകട്ടെ, എന്റെ തലമുറ മുഖാന്തരമാകട്ടെ, ദൈവനാമം ദുഷിക്കപ്പെടേ. കൃപയിൽ കുഞ്ഞുങ്ങളെ നിലനിർത്തണമേ, പരിശുദ്ധാത്മാവിൽ നിലനിർത്തണമേ, ഇവരെ വിശുദ്ധിയിൽ നിലനിർത്തണമേ. അങ്ങനെ രാത്രിയെ പകലാക്കി ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ച പിതാക്കന്മാരുടെ തലമുറകളെ, മാതാക്കളുടെ തലമുറ, അത്ഭുതകരമായി മാനിച്ച ചരിത്രമാണ് എന്റെ ദൈവത്തിന്റെ സന്ദേശമെന്ന് ഇന്ന് രാത്രി കേൾക്കുമ്പോൾ അധരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരിവിടെ ഉണ്ട്? അവരുടെ കരങ്ങൾ ഒന്നുകൂടെ കനത്ത കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. എന്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി മനസാക്ഷിയോട് ചോദിക്കേ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയുണ്ട്? കഴിഞ്ഞ ഞായറാഴ്ച എന്റെ സഭയും ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്ലസ് ടുവിന്റെ എക്സാമി നമ്മുടെ പിള്ളേരെഴുതുന്ന ആ സമയത്ത് നമ്മുടെ ആ ടെൻഷൻ ഉണ്ടല്ലോ, ആ പായിരിക്കുമ്പോഴത്തെ നമ്മുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മുടെ ആ ഉപവാസം ഉണ്ടല്ലോ, അതിൻ്റെ നൂറിൽ ഒരു 1% നമ്മുടെ പിള്ളേർ അഭിഷേകം പ്രാപിക്കാൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല സ്തോത്രം എന്ന് പറഞ്ഞേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തു വണ്ടേ ആത്മസ്നാനം പ്രാപിച്ചേനെ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചേനെ. എന്റെ സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യരുതെന്നല്ല, പക്ഷെ ഈ വിഷയത്തിന് കൂടെ കർത്താവേ, പ്ലസ് ടു ജയിക്കുന്നതിലല്ല, എന്റെ കുഞ്ഞ് വിശുദ്ധനായിരിക്കണം, എന്റെ കുഞ്ഞ് വിശുദ്ധയായിരിക്കണം. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകരുത്, ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകരുത്, കർത്താവിന് ഹിതമല്ലാത്തൊരു വഴിയിലേക്ക് തിരിക്കരുത്, പിശാചവനെ ചതിക്കല്ല, വഞ്ചിക്കല്ല. നിന്റെ പ്രാർത്ഥനയുടെ വലയം ഭേദിച്ച്, നിന്റെ കണ്ണുനീരിന്റെ മതിൽക്കെട്ട് പൊളിച്ച്, ഒരന്ധകാര ശക്തിയും നിന്റെ തലമുറയെ എത്തി നോക്കാൻ പോലും ഇടവരാതെ, സംഭവിക്കാൻ ഇടവരാതെ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മതിൽക്കെട്ടിനകത്ത്, കണ്ണുനീരിന്റെ വലയത്തിനകത്ത് തലമുറയെ മറച്ചോളാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പിന്റെ ദൂത് കൈമാറുന്നു. എത്രപേർക്ക് സ്തോത്രം പറയാൻ പറ്റൂ? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അഞ്ചു മിനിറ്റ് താഴെ പറഞ്ഞ് നിർത്താം. അബ്രഹാമിന് 25 വരെ കാത്തിരിക്കേണ്ടി വന്നു ആരുണ്ടാവാൻ. എന്തിനാ 25 താമസിച്ചതിന് കാര്യം പറയാം. ഇസഹാക്ക് വിവാഹം കഴിച്ചത് 40 വയസ്സിലാണ്. സ്തോത്രം പറഞ്ഞ് അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ ആരുണ്ടായേ? സാറായ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 90. സാറായുടെ ആയുഷ്കാലം എത്ര? അത് പറയാനല്ലേ പാസ്റ്ററെ ഞങ്ങൾ ഇങ്ങോട്ട്. സാറായുടെ ആയുഷ്കാലം 123 കൊല്ലം. ആരുടെ ആയുഷ്കാലം? സാറായുടെ ആയുഷ്കാലം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇസഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ ഇസഹാക്കിന് എത്ര വയസ്സാ? സ്തോത്രം ചെയ്ത് പറ. അപ്പൊ അബ്രഹാമിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണല്ലോ ആരുണ്ടായേ? ഇസഹാക്ക് ഉണ്ടായേ. ഇസഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ ഇസഹാക്കിന് എത്ര വയസ്സുണ്ട്? 40 വയസ്സ്. അപ്പൊ ഇപ്പൊ അബ്രഹാമിന് എത്ര വയസ്സുണ്ട്? 140 വയസ്സ്. 20 കൊല്ലം ഇസഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു? പറഞ്ഞു, റിബെക്കായ്ക്ക് വേണ്ടി. ആര് പ്രാർത്ഥിച്ചു? എന്തിന്? തന്റെ ഭാര്യ റിബെക്ക മച്ചിയായിരുന്നത് കൊണ്ട് ആരോട് പ്രാർത്ഥിച്ചു? ഇസഹാക്ക് യഹോവയോട്. എന്റെ സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു, ഞാൻ പഴയ നിയമത്തിൽ വായിച്ചിട്ടുള്ളതല്ലേ, യോസഫ് ദാനിയേലും ശമൂവേലും അവരൊക്കെ അങ്ങ് പോകോട്ടെ, പക്ഷേ ആ അബ്രഹാമിന്റെ ഒക്കെ തലമുറയിലുണ്ടല്ലോ, ഇസഹാക്കിനെ പോലെ ഒരു പച്ചപ്പാവത്തെ വേറെ കാണാനേ ഇല്ല. ഒരു നല്ല മനുഷ്യൻ, ശുദ്ധനായ മനുഷ്യൻ. ആ ഭക്തൻ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാകാൻ 20 കൊല്ലം പ്രാർത്ഥിക്കേണ്ടി വന്നു. സ്തോത്രം പറഞ്ഞു. അപ്പോഴേ ഏതെങ്കിലും ഒരു വിഷയത്തിന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട്
വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി കിട്ടാത്തത് കൊണ്ട് അവരുടെ കയ്യിലിരിപ്പാണെന്നൊന്നും വിധി പറയരുത് കേട്ടോ. നമുക്ക് മറുപടി തന്നതിന് സ്തോത്രം പറഞ്ഞു. മറ്റുള്ളവർക്ക് കാലതാമസം വെച്ചതിന്റെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് അവരോട് പറഞ്ഞു അവരെ ഒന്ന് ഉറപ്പിക്കേ. എത്ര പേർക്ക് സന്തോഷത്തോടെ ഇന്ന് രാത്രി ആമയം പറയാൻ പറ്റും? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ശ്രദ്ധിച്ച് എന്നെ ത്രസിപ്പിച്ച പദം അബ്രഹാമിന് എന്തിനാ 25 കൊല്ലം താമസിച്ചെന്ന്? ഇസഹാക്ക് 40-ാമത്തെ കൊല്ലം പ്രാർത്ഥിക്കാൻ തുടങ്ങി, 20 വർഷം പ്രാർത്ഥിച്ചു. പക്ഷേ അബ്രഹാം 10-25 കൊല്ലം കാത്തിരുന്നപ്പോ വളഞ്ഞ വഴിയിലോട്ട് പോയി. പക്ഷെ ഇസഹാക്ക് പോയോ? സ്തോത്രം പറഞ്ഞേ. ഇസഹാക്ക് പോയില്ല. അതെന്നാ പോകാഞ്ഞേ 75-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പനോട് എന്നെ കുറിച്ച് വാക്ക് പറഞ്ഞിട്ട് 100-ാമത്തെ വയസ്സിൽ എന്നെ എന്റെ അപ്പന് കൊടുക്കാൻ എന്റെ ദൈവത്തെ കൊണ്ട് പറ്റില്ല. 40-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് വയസ്സ് 100 ആയാലും 60 കൊല്ലം പ്രാർത്ഥിക്കേണ്ടി വന്നാലും ഒരു തലമുറയെ തരാൻ എന്റെ അപ്പന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇസഹാക്കിന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമേ 25 കൊല്ലം ദൈവം എന്തിനാ താമസിച്ചേ? നിന്റെ തിന്മയ്ക്കല്ല, നാളുകളിൽ നിന്റെ തലമുറയ്ക്ക് പോലും അത് നന്മയാക്കി മാറ്റാനുള്ള എന്റെ ദൈവത്തിന്റെ വഴിയാണെങ്കിൽ ഇന്ന് രാത്രി സഹോദര സഹോദരി ദൈവത്തോട് പിറുപിറുക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് എല്ലാത്തിനും ആമേൻ പറ. എല്ലാ ദൈവത്തിന്റെ വാക്കുകൾക്ക് സ്തോത്രം പറ. എത്ര പേർക്ക് ആധാരം തുറന്ന് സ്തോത്രം ചെയ്യാൻ പറ്റോ അവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അടുത്ത പദം കേട്ടോണെ. അപ്പം ഇസഹാക്കിന് മക്കൾ 3-ാമത്തെ വയസ്സിലുണ്ടായേ? 60-ാമത്തെ വയസ്സിൽ. ഇപ്പൊ അബ്രഹാമിന് 3 വയസ്സുണ്ട്? ഹല്ലേലൂയ. ഇപ്പൊ അബ്രഹാമിന് 3 വയസ്സുണ്ട്? 160 വയസ്സ്. ഇനി അബ്രഹാമിന്റെ ആയുഷ്കാലം എത്രയാ? മത്സരിച്ചാണ് സമയം കൊടുക്കണ്ട. അബ്രഹാമിന്റെ ആയുഷ്കാലം എത്ര? അല്ലേലൂയ. 175. എത്ര ഉറക്കെന്ന് പറഞ്ഞു, സന്തോഷത്തോടൊന്ന് പറഞ്ഞു. 100. നമ്മളൊന്ന് കൊതിക്കുകയല്ലേ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന എന്നാണ്. ആ ഭാഗത്തോടൊക്കെ പോകണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ തമ്പുരാൻ അത്രയും തരാഞ്ഞതിന് ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞു. ദൈവമേ 70-80 ആയിട്ട് എന്നാ പരാക്രമം? 70-80 ഉള്ളൂ എന്നൊരു കൊച്ചു പിള്ളേർക്ക് പോലും ജീവിക്കാൻ പറ്റി. ചിലർക്ക് വിശ്വാസമാണ്, നീ ഇപ്പൊ മരിക്കുകയല്ല, 500 കൊല്ലമായിട്ടേ മരിക്കുക, ഇടത്തും പടത്തും മുന്നിലും പുറകിലും ഇരിക്കുന്നവരു പറ 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 എന്ന് പറഞ്ഞ് പറയുന്നവരുണ്ട്. ഇതൊക്കെ പറയാൻ മനുഷ്യർക്ക് വലിയ ഇഷ്ടമാ. പക്ഷെ ഞാൻ കാര്യം പറയാം കേട്ടോ, ദൈവത്തിന് മണ്ടത്തരമൊന്നും പറ്റിയതല്ല. മനുഷ്യൻ ജഡം തന്നെയാണ്, അവൻ പാപം പെരുകുന്നു. അവൻ ആയുസ് നീട്ടിക്കൊടുത്താൽ മനുഷ്യന് ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയാത്ത നിലയിൽ അതിഭയാനകമായി മണ്ണ് മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ എന്റെ ദൈവം ആയുസ് കുറച്ചത്. നിങ്ങളത് ചിന്തിച്ച് ഇത്രയൊക്കെ ഉള്ളൂ എന്നറിയാമായിരുന്നിട്ട് പോലും മനുഷ്യൻ ഇത്ര ക്രൂരനായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ, പണ്ടത്തെ പഴയ നിയമകാലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ മനുഷ്യൻ ഇന്ന് നമുക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. ദൈവമെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വത്തനിക്കകത്ത് മനുഷ്യൻ കൈ കടത്തണ്ട കേട്ടോ. എത്ര പേർക്ക് ആധാരം തുറന്ന് ഞാൻ പറയുന്ന വാക്കുകൾക്കൊക്കെ സ്തോത്രം പറയാൻ പറ്റും? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പോട്ടെ. ആ ഭാഗം ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അബ്രഹാമിന് 160 വയസ്സുള്ളപ്പോ ഇസഹാക്കിന് ആരുണ്ടായി? 60-ാമത്തെ വയസ്സിൽ ഏശാവും. അപ്പൊ അബ്രഹാമിന്റെ ആയുഷ്കാലം 100. അങ്ങനെ ആണെങ്കിൽ യാക്കോബിന് 15 വയസ്സുള്ളപ്പോൾ ആര് മരിക്കുന്നേ? സ്തോത്രം പറ. എത്ര വയസ്സുള്ളപ്പോഴാ? എബ്രായ ലേഖകൻ പറയാണേ, അബ്രഹാം വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനെ തന്റെ മടിയിൽ ഇരുത്തി കൊച്ചുമോനെ വളർത്തിക്കൊണ്ട് വരിക. ഒരു നല്ല സ്തോത്രം എന്ന് പറഞ്ഞേ. എത്ര കൊല്ലം വളർത്തി? 15 കൊല്ലം വളർത്തി. മോനോടും കൊച്ചുമോനോടും വല്യപ്പൻ എന്നാ പറഞ്ഞെന്നറിയാവോ? സൂത്രത്തിൽ എങ്ങനെ കനാൻ ദേശം അവകാശമാക്കാന്നല്ല. സ്തോത്രം പറ. മോനെയും കൊച്ചുമോനെയും പഠിപ്പിച്ചത് എങ്ങനെ കുതികാല് വെട്ടി എങ്ങനെങ്കിലും എവിടെങ്കിലും കേറി പറ്റാവുന്നല്ല. ഒരു നല്ല സ്തോത്രം എന്ന് പറഞ്ഞത് മോനെയും കൊച്ചുമോനെ എന്നാ പഠിപ്പിച്ചെന്നറിയാവോ? ഇതൊക്കെ താൽക്കാലികമാ മക്കളെ, കണ്ണടച്ചാൽ ഇവിടെയെല്ലാം തീരുന്നതാ. പക്ഷേ വല്യപ്പനായ എനിക്ക് എന്റെ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിങ്ങൾക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം ഇതാ. ഇസഹാക്കേ, യാക്കോബേ, ഒരിക്കലും മണ്ണിൽ നമ്മൾ കണ്ണടയ്ക്കും എന്നാ നിങ്ങൾ അറിയാതെ പോകരുത്. കണ്ണടച്ചാൽ തലയ്ക്കു മുകളിലൊരു നിത്യതയുണ്ട്. അപ്രകാരം മകനും കൊച്ചുമകനും കൈമാറിക്കൊടുത്ത വെളിപ്പാട്
വിശ്വാസത്തിന്റെ ടെലസ്കോപ്പ് എടുത്ത് മോന്റെ കയ്യിലോട്ട് കൊടുത്തു. എന്റെ ഭാവന പറയാ, കൊച്ചുമോന്റെ കയ്യിലോട്ട് കൊടുത്തു. കണ്ടോ കണ്ടോ കണ്ടോ, നിത്യത കണ്ടോ, നിത്യത കണ്ടോ, നിത്യത കണ്ടോ. കാണുന്നതല്ല താൽക്കാലികമാണ്, കാണുന്നതല്ല താൽക്കാലികമാണ്, കാണാത്ത കാണാത്ത ഒരു നിത്യതയുണ്ട്. എബ്രായലേഖനം 13:13-16 വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എബ്രായലേഖനം 13:10 കട്ടെ 9:10 വായിച്ച് 13:16. ആമേൻ. ഇവരെല്ലാവരും ദേശവാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അടുത്തത്, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അടുത്തത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അടുത്തത്, അവരോ, എല്ലാവരും ആധാരം തുടങ്ങുന്നത് പറ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകെ മതി, അവരോ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. സഹോദരങ്ങളെ, മക്കൾക്കുന്നത വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ടോ, അവർക്കുന്നത ജോലി നേടിക്കൊടുത്തതുകൊണ്ടോ, അവർക്ക് വീട് വെച്ച് കൊടുത്തതുകൊണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടായതുകൊണ്ടോ, മെച്ചപ്പെട്ട ജീവിത നിലവാരം അവർക്കൊരുക്കി കൊടുത്തതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. അതൊക്കെ ചെയ്തുകൊള്ളൂ, അത് നല്ല കാര്യമാണ്. എന്നാൽ മാതാപിതാക്കൾ ഇന്ന് രാത്രി മറന്നു പോകരുത്, മറന്നു പോകരുത്. തലമുറകൾക്ക് കൈമാറാൻ പറ്റുന്നത് നിത്യതയുടെ വെളിപ്പാടാണ്, നിത്യതയുടെ വെളിപ്പാടാണ്, നിത്യതയുടെ വെളിപ്പാടാണ്. ഇന്ന് രാത്രി, ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, ഒരിക്കൽ ഈ മണ്ണിനോട് നാം വിട പറയും, ഒരിക്കൽ നമ്മുടെ കണ്ണ് ഈ മണ്ണിൽ തിരുമി അടയ്ക്കും. ഇന്ന് രാത്രി സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഈ മണ്ണിനപ്പുറത്ത് തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയില്ലേ, നിത്യതയില്ലേ, നിത്യതയില്ലേ? ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ഈ മണ്ണിൽ എൻ്റെ കണ്ണ് തിരുമി അടച്ചാൽ എൻ്റെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഉറപ്പ് ലഭിച്ചവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയുമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് അറിയുന്നു. എന്റെ മാന്യ സഹോദര, എന്റെ മാന്യ സഹോദരി, തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയില്ലേ, നിത്യതയില്ലേ? നിത്യതയ്ക്കായി ഒരുങ്ങിയിട്ടുണ്ടോ? നിത്യതയ്ക്കായി ഒരുങ്ങിയിട്ടുണ്ടോ? നിത്യതയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കാൽവരിയിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തകർത്തത് യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ നിത്യ ഭയാനക നരക ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യത ദൈവത്തോട്